Hallelujah. Hallelujah. Yesuve aaradhana. Yesuve aaradhana. Yohannanda suvishesham 8th adhyayam 51st vakyam. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. 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 യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ കർത്താവ് തെരഞ്ഞെടുത്ത സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:20 തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ മധ്യേ യേശു ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ദീപ. ഞാൻ നെടുങ്കണ്ടത്ത് തന്നെയുള്ളതാണ്. നെടുങ്കണ്ടം പ്രദേശത്ത് തന്നെയാണ് ദീപ. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 3 വയസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. 1 വർഷം ട്രീറ്റ്മെൻ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനും ഫലമൊന്നും ഉണ്ടാവാതിരുന്നപ്പം ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്ത് 2 മന്ത്സ് കഴിഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും ദുബായിലാണ്. അപ്പോൾ ദുബായിൽ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പങ്കെടുത്തു. ദുബായിൽ ആ ചൂടത്തിൽ അവിടെ ഭയങ്കര അന്നത്തെ ചൂട് 40-48 ഡിഗ്രി. പക്ഷെ ഉള്ളിൽ AC ആയിരുന്നു. ആ ഹോളിൻ്റെ ഉള്ളിൽ AC നല്ല വലിയൊരു ഹോള് നിറച്ച് ധാരാളം ജനങ്ങൾ പങ്കെടുത്തായിരുന്നു. ഒരുപാട് പേര്. അതുകൊണ്ട് കുറേ പേര് സീറ്റ് കിട്ടാൻ വേണ്ടി നേരത്തെ 4 മണിക്കൊക്കെ ധ്യാനം തുടങ്ങുകയാണെങ്കിൽ 2 മണിക്ക് തന്നെ ഹോളിൽ വന്ന് ഹോളൊക്കെ നിറയും. പ്രൈസ് ദ ലോർഡ്. അതേപോലെ ജനങ്ങൾ തീഷ്ണതയോടെ പങ്കെടുത്ത ഒരു വലിയ അഭിഷേകാഗ്നി കൺവെൻഷൻ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്നു. അതിൽ ഇവർ ഈ ഒരു ദുഃഖത്തോടുകൂടെ ആ കുടുംബം അവിടെ വന്ന് പങ്കുചേർന്നു. ഞങ്ങൾ 3 പേരും ശരിക്കും പ്രാർത്ഥിച്ചു. ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് അടുത്ത മാസമെങ്കിലും ഞങ്ങൾക്കൊരു കൊച്ചിനെ തരണേ. പക്ഷേ ആ മാസം തന്നെ ഞങ്ങൾക്ക് അത്ഭുതകരമായി ഞങ്ങൾ ഡോക്ടറിനെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ, കാരണം രണ്ടാൾക്കും ഒരു പ്രോബ്ലവും ഇല്ല, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പ്രത്യേകിച്ച് ഗുണവും കാണുന്നുമില്ല. ഞങ്ങൾ കാരണം ട്രീറ്റ്മെൻറ്റ് മടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. മെഡിക്കൽ സയൻസ് പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇവർ ഇതേപോലെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത് അവിടെ പ്രാർത്ഥിച്ചത്. കർത്താവ് ഇവരെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനെ അനുഗ്രഹിച്ച് ഇവരുടെ കുടുംബത്തിൽ തടസ്സങ്ങൾ മാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ശരിയാ, ഞാൻ കേട്ടായിരുന്നു വേറൊരു ഫാമിലി ഇതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരുന്നു ധ്യാനം കൂടിയിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡോക്ടറിൻ്റെ വിസിറ്റിന് പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഫാമിലി വന്നു, അവരും പ്രഗ്നൻ്റ് ആണ്, ക്യാരിയിങ് ആണെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കുടുംബത്തിലെ തടസ്സങ്ങൾ എടുത്തു. അപ്പൊ ഈ കുടുംബത്തിലെ അത്ഭുതം വേറൊരു കുടുംബത്തിൽ ഇതേമാതിരി കർത്താവ് അത്ഭുതത്തിലേ. അതെ, ഇപ്പൊ ഞാൻ 7 മാസം പ്രഗ്നന്റ് ആണ്, ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. ഞാൻ നേരത്തെ വന്നത് എനിക്ക് ഈ അഭിഷേകാഗ്നി കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഡേറ്റ് ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇത് കൂടാൻ വേണ്ടി ഇച്ചിരി നേരത്തെ ലീവ് അറേഞ്ച് ചെയ്തിട്ട് പോകുന്നത്. ശരിക്കും 9 മാസം ആക്കാമോ വന്നാൽ മതി. എന്നാലും ശരി, 2 മാസം ശമ്പളം പോയാലും കുഴപ്പമില്ല. എനിക്ക് നെടുങ്കണ്ടത്തെ അഭിഷേകാഗ്നികളുടെ കൂടണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അതുപോലെ അഭിഷേകാഗ്നി ഈ ധ്യാനം കഴിഞ്ഞ പിന്നെ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ ഓരോ അഭിഷേകാഗ്നി മാറാനാത്ത ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണാറുണ്ട്. അത് കണ്ടിട്ട് ഞാൻ എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അയച്ച് ഒരു ദിവസം അടയാളങ്ങൾ കാണിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അത് നമ്മൾ അട്ടപ്പാടി എന്നുള്ള, അതെ, സേവ്യർ അച്ഛൻ്റെ തന്നെ അഭിഷേകാഗ്നിയുടെ ഓരോരോ എപ്പിസോഡുകളാണത്. അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അത് കണ്ടിട്ട്. അത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട് പ്രാർത്ഥിച്ചു എന്റെ പപ്പയുടെ സ്മോക്കിങ് മാറ്റണേ. 40 വർഷമായിട്ടുള്ള സ്മോക്കിംഗ് ആണ്. 40 വർഷം. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് മാറ്റണേ, എന്റെ പപ്പയ്ക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പപ്പ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം പപ്പ ചുമച്ചിട്ട് ഛർദിച്ചപ്പോ ബ്ലഡ് വന്നു. അങ്ങനെ ബ്ലഡ് വന്ന് ഇവര് ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും നടത്തി. ആ ചെക്കപ്പിൽ ഒരു പ്രോബ്ലം ഒന്നുമില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ പപ്പ 2 ദിവസത്തേക്ക് സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് അപ്പൊ ചെറിയൊരു പേടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം പപ്പ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നെ വോമിറ്റിങ് തുടങ്ങി, ബ്ലഡാ വരുന്നത്. അങ്ങനെ പപ്പ ഇപ്പം ഒക്ടോബറിൽ തൊട്ട് ലാസ്റ്റ് ഫുൾ നിർത്തിയതാണ്. ഇതുവരെ സ്മോക്കിംഗ് ചെയ്തിട്ടില്ല. സ്മോക്കിംഗ് അതോടുകൂടെ ഫ്രണ്ടിന്റെ പപ്പയുടെ കാര്യമാണ് ഈ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതായത് ഈ കുട്ടി ഈ വെബ്സൈറ്റിൽ അഭിഷേകാഗ്നി എപ്പിസോഡുകൾ ഓരോന്നും കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രേക്ഷിത വേലയ്ക്കുള്ള കൃപ കൊടുത്ത്, അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അഡ്രസ്സ് മറ്റ് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ട് ഇതേമാതിരി അങ്ങോട്ട് പറയാം, എൻ്റെ പപ്പയുടെ ഈ ഒരു പുകവലി മാറ്റി തരണേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അതേപോലെ അവിടെ ചെയ്തു കൊടുത്ത്. അതുകൊണ്ട് കർത്താവിന്റെ പ്രകടമായ അനുഭവം ഈ സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നേരത്തെ തന്നെ ലീവ് ഒക്കെ അറേഞ്ച് ചെയ്ത് ദുബായിൽ നിന്ന് ഈ കുടുംബം നെടുങ്കണ്ടത്ത് വന്ന് ഇവിടെ ഈ കൺവെൻഷന് കൂടുകയാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കാം. നമ്മിനങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മ കേൾക്കാൻ, വാക്കുകൾ പോരാതാ ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. നമ്മിനങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മ കേൾക്കാൻ, വാക്കുകൾ പോരാതാ ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അനേക രോഗികളുണ്ട്, യുവതിയുവാക്കന്മാരുണ്ട്, ബാലികാബാലന്മാരുണ്ട്, വാർദ്ധക്യ സഹജമായ പീഡകളിലിരിക്കുന്നവരുണ്ട്, വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ കടബാധ്യതയിലും ബിസിനസ് പരാജയത്തിലും കൃഷിനാശത്തിലും വേദനിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുമുണ്ട്. ശരീരം മുഴുവൻ രോഗം വന്ന് ആർക്കും ചികിത്സ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ശരീരത്തിൽ വേദന സഹിക്കുന്നവരുണ്ട്. അനേക വിധത്തിൽ ഒരു നൂറായിരം വിധത്തിൽ വേദനിക്കുന്ന സകല തരത്തിലുള്ള ദൈവമക്കളെയും ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബന്ധുക്കളെ മിത്രങ്ങളെ ദൈവ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ സമയം കുടുംബം ഒന്നിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഓ ദൈവമേ ഇടപെടണമേ, ഓ പിതാവേ അവിടുന്ന് ഇടപെടണമേ, രക്ഷിതാവേ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് രക്ഷകനായ യേശുവിനെ, അത്ഭുതങ്ങളുടെ രാജാവായ കർത്താവിനെ, മഹത്വത്തിന് രാജാവിനെ ഉറക്കെ വിളിക്കുന്നു, യേശുവേ മരണത്തെ ജയിച്ച അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കരങ്ങളടിച്ചേ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയ കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരംഗം ഞങ്ങൾ നിറയ യേശുവിന്റെ തിരുരംഗം കർത്താവേ സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ഓരോ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ സമയം
നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 35-ഉം 36-ഉം തിരുലഖിതങ്ങളാണ്. യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് അവനോട് പറഞ്ഞു, ഇനിയും ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? നിന്റെ മകൾ മരിച്ചു. ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ജൈറോസ് എന്ന് പറയുന്ന ഒരു സിനഗോഗ് അധികാരി യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ജൈറോസിൻ്റെ മകൾ രോഗബാധിതയായി മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ്. മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്ന മകളെ കണ്ടിട്ടാണ് ജൈറോസ് പുറപ്പെട്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ യേശുവിനോട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ മരിക്കാറായി വീട്ടിൽ കിടക്കുന്നു. യേശു ഉടനെ അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ജൈറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നിട്ട് പറയുകയാണ്, ജൈറോസേ, നിന്റെ മകൾ മരിച്ചു, ഇനി എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രതികൂലമായൊരു സാഹചര്യം. വീട്ടിൽ നിറയെ കരച്ചിലും ബഹളവും, അവൻ്റെ ബന്ധുക്കളും മിത്രങ്ങളെല്ലാം അലമുറയിട്ട് കരയുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന സമയം ജൈറോസ് യേശുവിൻ്റെ അരികിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൈറോസിൻ്റെ ഹൃദയത്തിലൂടെ പലതരത്തിലുള്ള അവസ്ഥകളും ഭാവങ്ങളും കടന്നു പോവുകയാണ്. ഈ ഒരു കാര്യം യേശു കണ്ടു. യേശു തിരിഞ്ഞു ജൈറോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടരുത്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഓരോ തകർച്ചകൾ വരുമ്പോൾ, കണ്ണുനീർ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തുകയാണ്, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം ദൈവം എൻ്റെ ഈ പ്രശ്നത്തിൽ എന്നെ വഴി നടത്താൻ ശക്തനായവനാണ്. ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് അനുകൂലമായി ഇടപെടാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാനും നിങ്ങളും ഈ ഒരു കാര്യത്തെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഭാഗം പുറപ്പാടിന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനം ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. 3 ദിവസം ആ മരുഭൂമിയിലൂടെ അവർ നടന്നു. എന്നാൽ അവർക്ക് വെള്ളം ലഭിച്ചില്ല. ആ ഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുമ്പോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേര് വീണു. 3 ദിവസം മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെയുള്ള ദൈവജനത്തിൻ്റെ യാത്ര, ലക്ഷക്കണക്കിന് വരുന്ന ദൈവജനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസമായിട്ടും ഒരു തുള്ളി വെള്ളം വലിയ സമൂഹത്തിൽ ലഭിക്കുന്നില്ല. അതിനകത്ത് കൈക്കുഞ്ഞുങ്ങളുണ്ട്, ബാലികാബാലന്മാരുണ്ട്, രോഗികളുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. പല സ്റ്റേജിലുള്ള ജനതതി ഒന്നു ചേർന്നതാണ് ഈ സമൂഹം. 3 ദിവസമായി ഇവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ദാഹാർത്ഥരായിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ജലാശയം അവർ കാണുന്നത്. അവരെല്ലാവരും ഓടി ജലാശയത്തിനരികിലേക്ക് വന്നു. അവരെ വെള്ളം വാരി വായിൽ വെച്ച് നോക്കി. അപ്പോഴാണ് അത് കയ്പ് നിറഞ്ഞ, അത് കയ്ക്കുന്ന വെള്ളമായിരുന്നു.
ജനം മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുക്കുന്ന രംഗമാണ് ഇരുപത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജനങ്ങൾ മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളമില്ലാതെ അങ്ങനെ മരുഭൂമിയിലൂടെ തപ്പി തടഞ്ഞിട്ട് അവസാനം ഒരു ജലാശയം കണ്ടെത്തിയതാണ്. ഓടി വന്ന് വെള്ളം വായിലേക്ക് കോരിയെടുത്തു. എന്നാൽ കഴിച്ചിട്ടിറക്കാൻ പറ്റാതെ ജനം മോശയ്ക്ക് നേരെ തിരിഞ്ഞ് വളരെ രൂക്ഷമായി ക്ഷോഭിക്കുന്ന രംഗമാണ് മാറ ജലാശയത്തിൻ്റെ കരയിൽ നടന്നത്. അങ്ങനെ ഈ ജനത്തിൻ്റെ നടുവിൽ മോശ നിസ്സഹായനായി. ജനത്തിന് കൊടുക്കാൻ വെള്ളമില്ല, കണ്ട വെള്ളമാണെങ്കിലോ കയ്പ് നിറഞ്ഞ വെള്ളവും. അങ്ങനെ നിസ്സഹായനായി മോശ നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഒരു പ്രതികൂലത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ വഴി നടത്താൻ പറ്റും, ഈ ഒരു ബുദ്ധിമുട്ടിൽ ഈ ജനത്തെ വഴി നടത്താൻ ദൈവത്തിന് പറ്റും. ഒരു ഉറപ്പ് മോശയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. മോശ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. കാരണം മോശയ്ക്ക് ഈ ദൈവത്തിൽ ഉറപ്പുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചൊരു മനുഷ്യനായിരുന്നു മോശ. അതുകൊണ്ട് ഈ പ്രതികൂലത്തിൽ ദൈവത്തെ ദുഷിക്കാൻ നിന്നില്ല, ഈ പ്രതികൂലത്തിൽ ദൈവത്തെ ശപിക്കാൻ നിന്നില്ല, ഈ പ്രതികൂലത്തിൽ ദൈവത്തോട് കോപിക്കാൻ നിന്നില്ല, എതിരിടാൻ നിന്നില്ല, മറക്കടമുഷ്ടി കാണിച്ചില്ല, വിമത സ്വഭാവം കാണിച്ചില്ല, നിരാശയിലേക്ക് പോയില്ല, വലിയ തരത്തിലുള്ള തകർന്ന തരത്തിലുള്ള രീതികളിലേക്ക് പോയില്ല. പിന്നെയോ അവൻ എന്ത് ചെയ്തു? അനുഗ്രഹീതമായ പാതയിലൂടെ അവൻ നടന്നു. അവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞെരുക്കം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, വേദന വരുമ്പോൾ ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, കരഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, പ്രാർത്ഥന നിർത്തരുത്, ദുഃഖത്തിലും നിരാശയിലും പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതോട് ചിന്തിക്കരുത്. എന്തു ചെയ്യണം? ഈ ദൈവത്തെ, ജീവനും ജീവിതവും നൽകിയ നമ്മുടെ അരികിലുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. മോശ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു, അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തടാകത്തിൻ്റെ കരയിൽ, ആ ജലാശയത്തിൻ്റെ കരയിൽ കിടന്ന ഒരു തടിക്കഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു, ഈ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. മോശ അതനുസരിച്ചു, വിശ്വസിച്ചു, അനുസരിച്ചു. ആ കയ്പ് നിറഞ്ഞ ജലം മധുരമുള്ള ജലമായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ മധുരമുള്ള ദൈവാനുഭവത്തിൻ്റെ മേഖലയാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവൻ നമ്മുടെ അരികിലുണ്ട് എന്ന് ഞാനും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. 139 സങ്കീർത്തനത്തിൽ ദൈവവചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 139:5, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. പ്രിയ ദൈവമക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനോ മകളോ ആരുമാകട്ടെ, നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ എളിമപ്പെടുക, ഹൃദയം ദൈവത്തിലേക്ക് തുറക്കുക. വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ മുമ്പിലും നമ്മുടെ പുറകിലും നമ്മുടെ മുകളിലും ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാവൽ നിൽക്കുന്നു. എൻ്റെ മുമ്പിലും പുറകിലും എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്. ഈ സർവ്വസൃഷ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തൻ മുമ്പിലും പുറകിലും കാവലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 34:7 തിരുലിഖിതം, കർത്താവിൻ്റെ ഭക്തരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യം നമുക്ക് ചുറ്റിലും വലിയൊരു കോട്ട പോലെ നിലകൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. നിസ്സാരരല്ല നമ്മൾ ഓരോരുത്തരും, അതൊരു ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തികളാണെങ്കിലും ആരുമാകട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവികമായൊരു സത്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. നീ ഭയപ്പെടരുത്, നീ ദുർബലനാകരുത്, നീ നിരാശപ്പെടരുത്, നീ മനസ്സ് മടുത്തിരിക്കരുത്, നീ ചാകണമെന്ന് ചിന്തിക്കരുത്. കാരണം നിനക്ക് ചുറ്റിലും ദൈവത്തിനൊരു കോട്ട, ദൈവത്തിൻ്റെ സംരക്ഷണമായി ദൈവം തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് രാജാവ് ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലം നേരിട്ടവനാണ്. അവൻ്റെ ജീവനെതിരെ ഉണ്ടായ ഭീഷണി നിസ്സാരമല്ല.
ഒരുപാട് കാലങ്ങൾ അവൻ സ്വന്തം ജീവന്റെ രക്ഷാർത്ഥം മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവിടെ ഇവിടെ അഭയം തേടി മരുഭൂമിയിലൂടെ ജീവരക്ഷാർത്ഥം നടന്നിരുന്ന ഒരു മനുഷ്യനാണ്, ഒരു ദൈവവൈതലാണ് ഈ ദാവീദ്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പിൻതലമുറയ്ക്കായി പറഞ്ഞു വെക്കുന്നതാണ് സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ വലതുവശത്ത് കാണുന്നത് കൊണ്ട് ഞാൻ പതറുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല. സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ്, ഈ ഒരു വിശ്വാസം, ഈ ഒരു ബലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമായ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാനും നിങ്ങൾ മനസ്സിലാണ്ട് ഉറപ്പിക്കണം. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും, ജോലിക്ക് പോകുന്നവരാണെങ്കിലും, ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിലും, കൃഷി സമൃദ്ധിയിൽ വളരുന്ന കൃഷിയിടത്തിൽ ഉടമസ്ഥനാണെങ്കിലും, കൃഷി മുഴുവൻ നശിച്ചു പോയ അവസ്ഥയിലാണെങ്കിലും, കടലിൽ പോകുന്നവരാണെങ്കിലും, ആകാശത്തിൽ പോകുന്നവരാണെങ്കിലും, ഓരോ അവസ്ഥയിലിരിക്കുന്ന ദൈവമക്കൾ ചിന്തിക്കണം, എൻ്റെ വലതുവശത്ത് എൻ്റെ കർത്താവുണ്ട്, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ കർത്താവുണ്ട്, അവിടുന്ന് എൻ്റെ കാര്യം നോക്കാൻ കഴിവുള്ളവനാണ്, വിശ്വസിക്കണം. എന്നിട്ട് ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്യുകയാണ്, അതാണ് ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. നീ അവരെ ഭയപ്പെടരുത്, ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഓരോ ഓഫീസിലേക്ക് അയക്കുമ്പോൾ, ഓരോ കാര്യത്തിലേക്ക് അയക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിലൂടെ നീ നീങ്ങുമ്പോൾ, ഓരോ അവസ്ഥകളിലൂടെ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുന്ന സമയത്ത്, അഗ്നിയുടെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നീ നടന്നു പോകുമ്പോൾ, കടലിൽ കൂടെ നിന്റെ കഴുത്തോളം മുങ്ങിയ ആ ജലാശയത്തിൽ നീ നീങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ ഭയപ്പെടരുത്, ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. ദൈവത്തിന് ഇഷ്ടമല്ല പരിഭ്രാന്തി, പേടിച്ചിരിക്കുക, ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രതികൂലത പേടിക്കരുത്, ഭയപ്പെടരുത്. അതിന് നടുവിലൂടെ ഇങ്ങനെ പറയണം, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ ദൈവം കാവൽ നിൽക്കുന്നു, എന്നെ നടത്താൻ ദൈവത്തിന് കഴിവുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. കൈപിടിച്ച് നടത്തും, ദൈവത്തിൽ ബലപ്പെട്ട് വിശ്വാസ ബലത്തിൽ മുന്നോട്ട് പോകണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതാ ജായിറൂസിൻ്റെ മകൾ മരിച്ചു, ഈ വാർത്ത അറിഞ്ഞു, അത് കൺഫേംഡായി. പക്ഷേ യേശു പറയുകയാണ്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ യേശുവിനെ സർവദാ രാത്രി പകൽ 24 മണിക്കൂറും ഓരോ സെക്കൻഡിലും നമ്മുടെ കൂടെ, ജെറുസലേമിനെ പർവ്വതങ്ങൾ വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ യേശുവിനെ വിളിച്ച്, യേശുവേ അധിപതിയായി, കർത്താവായി, രാജാവായി, അധിപതിയായി എൻ്റെ കൂടെ വാഴണമേ, നടക്കണമേ, ഉപദേശിക്കണമേ, കൂടെ നടക്കണമേ, ബലപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ യേശുവേ. എല്ലാവരും കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ യേശുവേ. മരണത്തെ ജയിച്ചവനെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5:36. യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിൽ നമ്മളെ നടത്താൻ കഴിവുള്ള
ദൈവത്തെ പൂർണ്ണ ഹൃദയത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം. യേശുവേ, കരഞ്ഞ് നിലവിളിക്കുന്ന സമയമാണിത്. എൻ്റെ യേശു എനിക്ക് മതിയായി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ,